റഷ്യ രണ്ടും കൽപ്പിച്ച് ഉക്രൈനെ 7 മൂലകളിൽ നിന്ന് ആക്രമിക്കുമ്പോൾ, റഷ്യയുടെ വലയത്തിൽ ഉക്രൈൻ പെട്ടുകിടക്കുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ ഉക്രൈനെ സഹായിക്കാം എന്ന് വാഗ്ദാനം നൽകിയവർ നിരാശയോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് യുദ്ധമുഖത്തിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. യുദ്ധമല്ല ഇത് എന്നും സൈനിക അറ്റാക്കാണ് അഥവാ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് തങ്ങൾ നിലവിൽ അറ്റാക്ക് നടത്തുന്നത് അല്ലെങ്കിൽ പ്രതിരോധം നടത്തുന്നത് എന്ന് റഷ്യ പറയുമ്പോൾ ആ വാദങ്ങൾ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനാവില്ല. റഷ്യ ഉക്രൈനെ 7 മൂലകളിൽ നിന്ന് വളഞ്ഞിരിക്കുകയാണ്. റഷ്യ ഏത് നിമിഷവും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കഴിഞ്ഞാൽ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു രാജ്യമായി മാറും ഉക്രൈൻ. ഇതിനിടയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2000-ൽ കൂടുതൽ വരുന്ന മലയാളികൾ നിലവിൽ ഉക്രൈനിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം റഷ്യ രണ്ടാം ഘട്ട യുദ്ധ പോരിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു, രണ്ടാം ഘട്ട യുദ്ധ പോര് എന്ന് പറയുമ്പോൾ അത് ഒരു പിടുത്തമാണ്. റഷ്യ നോക്കുക, അമേരിക്കയാണ് ഇസ്രായേലാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ആയുധ ശക്തികൾ എന്ന് കരുതിയിരുന്ന നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടാണ് റഷ്യ അവരുടെ നീക്കങ്ങൾ നടത്തുന്നുള്ളത്. അമേരിക്കക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദയനീയമായ ഒരവസ്ഥ റഷ്യക്ക് മുന്നിൽ ഉണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഉക്രൈനെ കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലും അവർ ആക്രമണം അടിച്ചു വിടുമ്പോൾ നിരവധി മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പല കണക്കുകൾ പ്രകാരം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ കൂടുതൽ മരണങ്ങൾ നടന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് വലിയ വിപത്തായി മാറാനുള്ള സാധ്യതകളുണ്ട്. ലോകത്തിന്റെ നാശത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മലയാളികളായ നമ്മൾ ഏറെ ഭയപ്പെടുന്നത്, നമുക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, പക്ഷേ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പറയുന്ന മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരൊക്കെ ആകെ വലിയ പ്രതിസന്ധിയിലാണ്. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ കേന്ദ്രം ഇടപെടണമെന്ന് പിണറായി വിജയൻ നിലവിൽ കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്രം അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. മധ്യ ഏഷ്യ രാജ്യങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും റഷ്യ പെട്ടെന്നനെ ഒരു ആക്രമണത്തിലേക്ക് കടന്നുപോയിക്കഴിഞ്ഞാൽ എത്രത്തോളം സാധ്യമാകും രക്ഷാപ്രവർത്തനം? കാരണം നിലവിൽ ഉക്രൈൻ വ്യോമഗതാഗതം മൊത്തമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വ്യോമഗതാഗതം വഴി അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ രക്ഷിക്കാനാവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഏക വഴി എന്ന് പറയുന്നത് കടൽ വഴിയുള്ള രക്ഷാപ്രവർത്തനമാണ്. അല്ല എങ്കിൽ ഉക്രൈന് സമീപമുള്ള മറ്റുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ഇവരെ എത്തിക്കുക അഥവാ ഉക്രൈനിലെ ഏറ്റവും സുരക്ഷിത മേഖലയിലേക്ക് ഇവരെ മാറ്റുക എന്നുള്ളതാണ്. ഇതൊക്കെ നിലവിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ ഉക്രൈനിൽ ജോലി ചെയ്യുന്ന അവരുടെ കുടുംബങ്ങൾ, കേരളത്തിലെ ഉക്രൈനിൽ ജോലി ചെയ്യുന്നവരുടെ മാതാപിതാക്കളൊക്കെ വലിയ വിഷമത്തിലാണ്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൈകോർക്കാം, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കട്ടെ. യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാനാവില്ല. ആരുടെ ഭാഗത്ത് ന്യായമാണോ ആരുടെ ഭാഗത്ത് ന്യായമില്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുന്ന മറ്റൊരു കാര്യമാണ്. പക്ഷേ മനുഷ്യരാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുന്ന ഒരുപാട് ആളുകൾ ഇത്തരം രാജ്യങ്ങളിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നിരുന്നാലും റഷ്യ അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. എന്തായാലും മലയാളികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അവർ രക്ഷപ്പെടട്ടെ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.